ദേവദത്തിന് എനിക്ക് കാഴ്ച കുറവാണ്. ഞാൻ വന്ന പോയി കത്തല്ല. ഇതാണ് കല്ല്. ഇതാണ് കല്ല്. അപ്പൊ എത്ര സെന്റ് പറഞ്ഞു? മുക്കാ സെന്റ് കുറവുണ്ട്. ഇപ്പോ നമ്മള് വഴിക്ക് കൊടുത്തല്ലോ. അപ്പൊ സത്യേട്ടന് ഒന്നും അറിയേണ്ട വന്നിട്ടില്ല. വഴി മുഴുവൻ നമ്മുടെ സ്ഥലത്ത് നിന്നാ പോയതേ. അതെ. അപ്പൊ ഇതാണ് പറക്കേണ്ടത്. ഒരു കാസുണ്ട്, ഞാൻ എന്റെ വന്നിട്ടെ ചില്ലറ തന്നാ മതി. അത് വേണ്ട, അത് നമുക്ക് വേണ്ട. ഇല്ലാത്തൊന്നും വേണ്ട. നമുക്ക് കുറവുള്ളത് കറക്റ്റ് ആയാ മതി. ഇല്ല. അവിടെ മതിയോ? ശരി ശരി, എന്നാ കഥകളി കളിക്കാണ്ട് മുഖം നോക്കി. കത്തിച്ച കുഴപ്പമുണ്ടോ? ലൈറ്റ് കത്തിച്ച കുഴപ്പമുണ്ടോ? ശബ്ദം ഉണ്ടാക്കില്ലേ? കൊറേ ആയിണ്ട്. അതൊക്കെ ഇളക്കെ പോരുവാ. നോക്കി കണ്ടാ. വേണ്ട വേണ്ട. മതി 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 മതി, സമയം ഉണ്ടാക്കല്ലേ. എന്താക്കത്? നടക്ക് നടക്ക്. കായിക്കോട്ട് വല്ല പട്ടിയും കടിച്ചു കൊണ്ടുവന്നിട്ടുണ്ടാവും. ആ പട്ടിയാണ് കൊണ്ടുവന്നത്. ഏത് പട്ടിയാണെന്ന് എനിക്കറിയാം. ഇനി മേലാൽ ഇത് ആവർത്തിച്ച് ഇവിടെ തൊടലിട്ട് ഞാൻ പൂട്ടും പട്ടീനാ. കൊച്ചിയിലെ വലിയ മാന്യനായിട്ട് ജോലി ഉണ്ടെന്ന് വിചാരിച്ച് ഇവിടെ കിടന്ന് കുറയ്ക്കായിരുന്നു. ഈ അടിച്ച് പന്നിയാൻ കളയും. ഓക്കെ, നീ ചോദിച്ചതിന് സമാധാനം പറഞ്ഞോ. ഗാന്ധാ കേട്ടാ അറിയുന്നത്? ഇത് ഒരു നടക്ക് പൂവില ചെയ്തതാ. നിങ്ങൾ പറയേ, ഈ കല്ല് എങ്ങനെ ഇവിടെ വന്നത്? കല്ല് വന്നത് അതിർത്തി കല്ലാണ്. എന്താ അറിയില്ല നിങ്ങക്ക്? അതിർത്തി കല്ല് ഇവിടെയാണോ? അതിർത്തി കല്ല് പിന്നെ എവിടെയാണ്? ഓക്കെ, എന്ത്? ഇതിന്റെ നേരെയാണ് കല്ല്. അങ്ങനെ നേരെയാണെങ്കിൽ ഒപ്പത്തിനൊപ്പാണ് സ്ഥലം വേണ്ടത്. ആ വേണ്ടത് അത് അങ്ങനെ തന്നെ. അച്ഛന്റെ കൂടെ കൈ ചൂണ്ടല്ലേടി, കൈ ചൂണ്ടല്ലേടി. നീ എന്റെ കൈ കൊണ്ട് ചാകണ്ടെങ്കിൽ വകന്തനെ നീ വിളിച്ചോണ്ട് പൈക്കോ. കണ്ണിന്റെ സിലിണ്ടർ അടിച്ചു. കല്ല് നിന്നിരുന്ന സ്ഥലം, കല്ല് നിന്നിരുന്ന സ്ഥലത്തിന്റെ കാര്യം തന്നെയാ പറഞ്ഞത്. സമാസമായിട്ട് സ്ഥലം എടുക്കുമ്പോ എന്താ വേണ്ടത്? വഴിക്ക് ഒരാളുടെ കൈ നല്ല എടുക്കുക. അത് മനസ്സിലായിരുന്നു. പോയിരിക്കുന്നത് പറഞ്ഞാല് ഞാൻ ഞാൻ തന്നെയാണ്. എന്ത് ന്യായ? അവരല്ലോ, അവിടെ എപ്പോഴും നോക്കിയാലും ഇവര് കച്ചവല്ലേ. സത്യേട്ടാ,
എന്റെ തണുപ്പ് ഈ പറമ്പിൽ ലഹളയുള്ളോ ഒരു ഏട്ടനും അനിയല്ലേ നിങ്ങള്? ആ ഏട്ടനും അനിയനാണ്. അവൻ കാണിച്ച പണി എന്താ ചോദിക്കും. എന്താണ് എന്താ കൂടെ കാണിച്ച പണി ചോദിക്കി? ഇതാ കേക്ക് നിങ്ങള് പറഞ്ഞു കൊടുക്കണ നീ നീ കണ്ടല്ലേ ഞങ്ങളുടെ മുക്കാ സെന്റ് വഴിക്ക് കൊടുത്ത മെമ്പറിനെ അറിയാം. നിങ്ങളെ എങ്ങനെയാണ് അയാളുടെ സ്ഥലമല്ലേ? തുല്യമായിട്ട് രണ്ടു പേർക്കും സ്ഥലം കൊടുത്തതാണ്. അതിന്ന് ഒരു മഴ വേണോന്ന് പറഞ്ഞ് മുക്കാ സെന്റ് ഈ മനുഷ്യന്റെ മാത്രം എടുത്താൽ എങ്ങനെ ശരിയാകും? അതൊക്കെ ആധാരം ചെയ്യണ സമയത്ത് നിങ്ങൾ പറഞ്ഞു തീർപ്പാക്കണം. അയാളെ തലയിൽ മുണ്ടുവിട്ടെ ആ കല്ലുകൊണ്ടാണ് ഇവിടെ ഇട്ടത്. ഈ കല്ലിപ്പൊ അവിടെ മാണ്ടി കല്ല് വേണ്ടത് അവിടെ തന്നെ കല്ല് ഇവിടെ അവിടെയാണ് വേണ്ടത്. സത്യട്ടാ ശീതലട്ട ഒരു കാര്യം ഞാൻ പറയാം. കൊറേ കാലമായി ഞാൻ ഈ ലഹള കേൾക്കാൻ തുടങ്ങിയിട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് പറ്റുന്ന നിങ്ങൾ കേട്ടില്ല. അപ്പൊ വാർഡ് മെമ്പറായി ഞാൻ പലവട്ടം പറഞ്ഞിട്ട് നിങ്ങൾ കേൾക്കില്ല. നിങ്ങളിത് നിയമപരമായിട്ട് പോയിന്ന് ഞാൻ അതന്നെ പറഞ്ഞു. നിയമപരമായിട്ട് പോയിട്ട് ഈ കല്ല് അവിടെയാണ് കിടക്കേണ്ടത്. നിയമത്തിന്റെ വഴിക്ക് പോയിട്ട് കല്ല് അവിടെ വെച്ചാൽ അവിടെ ഈ ചക്കനെ നാക്കറക്കി നോക്കി നിർത്തിയ നീ ശീതലട്ട ഇതിന്റെ പേരിൽ ഇനി ലഹള മാണ്ട. നിങ്ങൾ നിയമപരമായിട്ട് വക്കീലിനെ പോയി കാണി. അതെന്നെ ചെയ്യണമെങ്കിൽ കഷ്ടാണ്. ഓരാണ് എന്നെ വിളിച്ചു കൊണ്ടുവന്നത്. ഇവിടെ ലഹള നടക്കുന്നത് നീ ഞങ്ങളുടെ സ്ഥലത്ത് നിന്നോടാ. ഞങ്ങൾ അവിടെ നിൽക്കണ്ട. എല്ലാവരും കൂട്ടി പിടിച്ചോ. അവിടെ നാറും അവിടെ നാറും ആൾക്കാർ കൂടെ വേണ്ടി വരും. എല്ലാവരും കൂട്ടി നിയമപരമായിട്ട് പറയാം. തല്ലി കൊന്നിട്ട് ഈ കല്ലെടുത്ത് നിന്റെ നെഞ്ചത്ത് വെക്കും. ഒന്നുകേട്ടാ നിങ്ങളെ കഴുത്തിന് എന്താ പറ്റിയത്? ഒന്നും പറയണ്ട മോനെ, കഴിഞ്ഞ ആഴ്ച ഒരളവുണ്ടായിരി. അളവ് അടിപൊളി തുരിച്ചപ്പൊട്ടിച്ചെല്ലാം റെഡിയാക്കിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങതിരുന്നു. ഒരു ചെറിയതൊക്കെ വന്നിട്ട് മട്ടക്കണ എടുത്തായിരുന്നു. വീട് ഒരു അട്ടിയാ. എന്തിന്? എന്തിനൊക്കെ ഇപ്പം മനസ്സിലായിട്ട് ആശുപത്രിയിൽ നിന്ന് എന്തോ നേരെ. അപ്പൊ ഓൻ്റെ ഏട്ടൻ്റെ സ്ഥലം ഉണ്ടായിരുന്നാടാ ഒരു 10% അതിൽ കുറഞ്ഞുപോയി. അതിൽ 9% ആയി പോയി. അതിന് തല്ലണം. നേരെ പറഞ്ഞാൽ പോരെ, ഞാൻ അളന്നിട്ടാണെയും 1% അപ്പുറത്ത് കൊടുക്കൂലേ. നിങ്ങൾ അളന്നിട്ടല്ലേ? ആ എന്റെ കല്യാണം തയ്യാറാ. ഓ അതൊന്നും ആയില്ല. നല്ലൊരു പെണ്ണുണ്ട് കൊടകില്. അല്ലു കിട്ടും കൊടകിൽ. കൊടകില് ഇവിടെ ചൊറയില്ല. ഓളെ ഭാഷ നിനക്കും മനസ്സാവില്ല, നിന്റെ ഭാഷ ഓക്കും മനസ്സാവില്ല. അതിർത്തി പ്രശ്നമില്ല, അമ്മായിമ്മ പോരില്ല, ഒരു പോരുമില്ല. ഉണ്ണേ അല്ല അളവിയ. ഇത് കുളിക്കും പോകുന്നത് ഊരേക്കല്ലേ, കുളിയിലല്ലേ. ഉണ്ണേ സുമാരേട്ടന്റെ കടയുടെ അവിടെ നിൽക്കല്ലേ പറഞ്ഞേ. അല്ല ഞാന് അവിടെ നിന്നാ ശരിയാവില്ല. അവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. അതാകുമ്പോ നാരങ്ങളും കുടിച്ച് എന്റെ പൈസ കൊടുത്തില്ല അല്ലേ? ഞാൻ കൊടുത്തിട്ട എന്റെ മേടിച്ചു. സമാധാന ഇനി പോലെ. എന്താ നമ്മളെ കാര്യം? നിന്റെ കാര്യം എന്നറിയ പ്രശ്നം. ഈ MBBS പാസ്സായതുകൊണ്ട് നല്ലൊരു വക്കീലാവൂല. അത് പാസ്സായത് മാത്രം പോരാ, എതിർഭാഗം വക്കീലിനോട് പോരടിക്കാൻ വിൽ പവർ നമുക്ക് ഉണ്ടായിരിക്കണം. അതിനെന്ത് വേണം? നല്ലൊരു വക്കീലിന്റെ കൂടെ നിൽക്കണം. നീ കാട് കയറി പറയാതെ ഇപ്പൊ ഒരു കേസ് കിട്ടിയാലേ എനിക്കങ്ങോട്ട് ഉഷാറാവാൻ പറ്റുള്ളൂ. വീട്ടിലൊന്നും വീട്ടിൽ സ്വസ്ഥതയില്ല. നാട്ടുകാരൊക്കെ കളിയാക്കണ കേസില്ല വക്കീൽ എന്ന് പറഞ്ഞിട്ട്. ഒരു കാര്യം ചെയ്യും, ഞാൻ ചോദിച്ചോട്ടെ, നീ എനിക്ക് ഇവിടെ ഏതെങ്കിലും ഒരു നല്ല വക്കീലിനൊന്ന് പരിചയപ്പെടുത്തി. നല്ല വക്കീൽ രാഘവൻ വക്കീല്. എന്റെ വലം കൈ എന്റെ അമ്മോ കൂടെ നിന്നാ മതി. അത് ഞാൻ കേട്ട് രാഘവൻ വക്കീലിനെ നീ ഒന്ന് പരിചയപ്പെടുത്തി. എന്റെ ഉള്ളിൽ IPC സെക്ഷൻസുകൾ കിടന്ന് ഇങ്ങനെ തിളക്കാണ്. എനിക്ക് അതങ്ങോട്ട് വന്ന് എവിടെയെങ്കിലും ഒന്ന് ഞാൻ എല്ലാം റെഡിയാക്കി തരാം. പക്ഷെ നമ്മളെ കാണണം. എന്റെ ഉണ്ണി അത്
ഒരു സോഡ നാരങ്ങളും കൂടെ ഉണ്ടെങ്കിൽ, ഉപ്പ് വേണോ മധുരം വേണോ? അല്ലെങ്കിൽ ഉപ്പ് മധുരം കിട്ടോ? ജീരസോഡ ജീരസോഡ അത് കൂടി ഒരു ഒരു സിഗരറ്റ് തന്നെ. പിന്നെ രണ്ടുമൂന്ന് പാക്കറ്റ് പാർസൽ വീട്ടിലെ കുഞ്ഞക്ക്. പിന്നെ ഈ രാഘവൻ ബക്കീന്റെ അടുത്ത് പോകുമ്പോൾ മര്യാദക്ക് നേരെ നിൽക്കണം. ആദ്യം എന്നെ പോയിട്ട് ആള് വർത്താനം പറയാൻ നിൽക്കണ്ട, വളരെ റെഡിയായിട്ട് പഠിച്ചെടുക്കണം. കൂട്ടിട്ടുണ്ട് കാര്യമില്ല, പൈസ വേണ്ടേ? കള്ള പന്നി ഉണ്ണി, നീ എന്റെ വീട്ടിൽ വന്നിട്ട് സർവേക്കല്ല് മാറ്റിയിടുവല്ലേ? ഉണ്ണി ചെന്നടിക്കാം. ആരെയാടാ നീ അളവ് ഓടിപ്പിച്ചത്? ടൈലർ ഭാസ്കർ എടുത്ത് അളക്കാനുണ്ടായി തുണിക്കടയില്. ഇനി മേലിൽ എന്റെ കോമ്പൗണ്ടിൽ കയറി അയാളുടെ ഒപ്പം നിന്ന് എന്തെങ്കിലും കാണിച്ചാല് നിന്റെ ചെപ്പക്കുട്ടി ഞാൻ അടിച്ചു പൊളിക്കും. ഹലോ, ഐ എം അഡ്വക്കേറ്റ് മൻമഥൻ LLP. നിങ്ങളിപ്പോ ഈ കാണിച്ചതിന് മര്യാദയ്ക്ക് നിന്ന ഒരാളെ നിങ്ങൾ ദേഹോപദ്രവം ചെയ്തതിനും IPC 294B, IPC 341, IPC 323, അതായത് ചീത്ത വിളിച്ചതിനും തടഞ്ഞു നിർത്തിയതിനും ദേഹോപദ്രവം ചെയ്തതിനും നിനക്കെതിരെ ഞാൻ കേസ് എടുത്ത് നിന്നെ ഞാൻ അകത്താക്കി പരമാവധി ശിക്ഷ വാങ്ങിത്തരും. നിനക്കും കിട്ടും. അകത്താക്കാൻ നടക്കണം, കടവാവൽ പോലെ ഇറങ്ങിയൊക്കെയാണ്. എന്താ സംഭവം? നീ ഒന്ന് സഹായിച്ചത്? ഓന്റെ അച്ഛനും ഓന്റെ കളയപ്പം തമ്മിൽ അതിർത്തി പ്രശ്നം. അപ്പൊ ഒരു വൈ ഉണ്ടായിരിക്കും, അതിന് കുറച്ച് പിടിക്കാൻ പറഞ്ഞു. ഞാൻ മൊത്തം വൈ ഒഴിവാക്കി മറ്റവർക്ക് കൊടുത്തു. ഇവനറിഞ്ഞ് അടിഞ്ഞിട്ടാന്ന് ഈ പ്രശ്നം. ഒരു കാര്യം ചെയ്യാം, പേടിക്കണ്ട, നമുക്ക് ഇവൻ്റെ എതിരെ കേസെടുക്കാം. ആര് വക്കീല്? അപ്പൊ ഞാൻ ജീവിതത്തിൽ പുറത്തിറങ്ങൂല. ഇനി അങ്ങനെ സംഭവിച്ച കേസ് ഞാൻ ഏറ്റെടുത്ത് ഞാൻ ഉണ്ണിയെ പുറത്തിറക്കും. വരുന്നുണ്ടല്ല, തല കാണ്ടോടത്തുന്നതിന് എന്ത് പിടിച്ചില്ലേ കുടുംബം? മറണ്ടാണ്ട് വിൽക്കുന്ന കോച്ചിയിൽ പോയിന്നിട്ടേ വലിയ സായിപ്പായിരുന്ന വിചാരം. എന്നോടാ കളിക്കണേ? എന്താണ്ടാ നീ കടന്ന് പോകണേ? എന്താണ്ടാ ഉണ്ണിയെ തനിക്ക് ഭ്രാന്താണ്? നീ പേടിക്കണ്ട, അതാ നോക്കി ഞാൻ കേസ് കൊടുക്കാനുള്ള പരിപാടിയിലാണ് ധൈര്യമായിട്ടിരിക്കുന്നത്. കേസ് കൊടുക്കുന്നുണ്ട്, നല്ലൊരു വക്കീല് ബാധിക്കും. നമസ്കാരം സാർ, അഡ്വക്കേറ്റ് മൻമഥൻ LLP. നമസ്കാരം, നിങ്ങൾ വക്കീലാണ്? ഞാൻ വിചാരിച്ച പ്രശ്നവേഷണത്തിന് ഇവിടെ വന്ന് നിൽക്കാന്ന്. അല്ല എന്താ ഇവിടെ നിൽക്കുന്നത്? ഞങ്ങള് ഒരു കേസിന്റെ കാര്യം ചർച്ച ചെയ്തോണ്ടിരിക്കുന്നു. ഓ അത് ശരി, ശരി ശരി. അതെ, നിങ്ങൾ ഇതുവരെ കേസ് എന്തെങ്കിലുമൊക്കെ ബാധിച്ച് ജയിച്ചിട്ടുണ്ടോ? പിന്നെ എത്രയോ കേസ്, എത്രയോ കേസ്, ഒരുപാട് കേസ്. അതെ, അല്ലപ്പ എനിക്ക് അതിർത്തി തർക്കാണ്. അതിന് ബാധിച്ച് ബാധിച്ചിട്ട് അവസാനം എന്നെ കൊലക്കാരിൽ കേറ്റുവോ? എന്താ സാർ, സാർ കേസിന് ഏൽപ്പിച്ചു നോക്കൂ. അതല്ലേ, കുഴപ്പമില്ല, നീ പേടിക്കണ്ട, നീ നില വിളിക്കാനും നിൽക്കണ്ട. അതൊക്കെ ഞാൻ എന്താ വേണ്ടെന്ന് ഞാൻ കണ്ടിട്ടുണ്ട് മനസ്സിൽ. അവനെ ഇത്തിരി ഉങ്ക് കൂടിയുണ്ട്, അതിന്റെ കൊമ്പ ഒന്ന് ഒടിച്ചില്ലെങ്കിലേ ശരിയാവില്ല. ഞാൻ നോക്കട്ടെ. അതാണെങ്കിൽ കൊലക്കേസും നമ്മൾ ഏറ്റെടുക്കേണ്ടി വരുമല്ലേ സാർ? ഉങ്ക് തീർക്കണമെങ്കിൽ. അല്ല അതല്ല, അതിപ്പോ നിങ്ങൾ കേസ് എടുത്താലില്ലെങ്കിലും ഞാൻ അവനെ കൊല്ലും, ആ കാര്യം ഉറപ്പാണ്. അപ്പൊ സിവിലും ക്രിമിനലും എനിക്ക് രണ്ടുമുണ്ട്. എനിക്ക് അത് നമുക്ക് ആലോചിക്കാം. ഞാൻ എന്തായാലും കാണാം നമ്മള്. ആയിക്കോട്ടെ, ശരി. അറിയില്ലേ നമ്പറൊക്കെ മേടിച്ചു നോക്കി, അതെല്ലാം കാണാം നമുക്ക്. ശരി എന്നാ. ഒരു കേസായല്ലോ, രക്ഷപ്പെട്ടു. ഇനിയും ഞാൻ കാണും, കാണേണ്ട പോലെ കേട്ടോ. എവിടേക്കാണ്? ഞാൻ പഞ്ചായത്തിലേക്ക്. അങ്ങളെങ്ങോട്ടാ? ഞാനേ ആ കേസിന്റെ കാര്യത്തിന് വേണ്ടി പോവാണേ. അല്ല, ആ പറമ്പിന്റെ കേസ് ഇതുവരെ തീർന്നില്ല. ഏ, അത് എവിടെ തീരണേ? സിവിൽ കേസ് അല്ലേ? അത് ഇടയ്ക്കിടയ്ക്ക് വിളിക്കും, വിളിക്കുമ്പോ ഇങ്ങനെ പോണം. ആ കേസ് തുടങ്ങണ കാലത്ത് ഞാൻ മെമ്പറാ, ഇന്ന് ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റാ. കൊല്ലം എട്ടങ്ങോട്ട് കഴിഞ്ഞ് ഇപ്പോഴും കേസ് കിടക്കുക. അത് നോക്കിയിട്ട് കാര്യമില്ലല്ലോ. അല്ല സത്യേട്ടാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. എന്തായാലും നിങ്ങളൊരു ചോരയാണ് ഏട്ടനും അനിയനാ. ഇതങ്ങോട്ട് പറഞ്ഞ് കോംപ്രമൈസ് ആയിക്കോടെ, ഞാൻ വേണമെങ്കിൽ ഇടപെടാം. നടക്കാത്ത കാര്യങ്ങളിൽ വെറുതെ വർത്തമാനം പറഞ്ഞാൽ നമ്മൾ വെറുതെ അലോഗ്യവും.
എനിക്ക് പ്രായം എത്രയായാലും ഞാൻ ചാത്താ പോലും അവനെ എന്റെ അടുത്തേക്ക് വരികയും വേണ്ട, എനിക്ക് അവനെ കാണുകയും വേണ്ട. ഈ വയസ്സാം കാലത്ത് ഇങ്ങനെ കോടതി കയറി ഇറങ്ങാണ്ട് എടോ ആ സ്ഥലമില്ലേ, അത് അച്ഛൻ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേപോലെ ഭാഗിച്ചു അറിയണതല്ലേ. പിന്നെ അതിന്റെ ഇടയിൽ കയറിയിട്ട് പിന്നെ ഈ കളി കളിക്കണോ ഞാൻ ചോദിക്കണത്, ഒരു മുക്കാൽ സെന്റ് മുക്കാലാണോ കാലാണോ എന്നല്ല, അല്ല കാര്യം എന്താണെന്നുള്ള മനസ്സിലാക്കണം. ഞാൻ അവന്റെ ഏട്ടനാണോ, ഏട്ടനാണോ ഒരു പണിയ അത്രയുള്ളൂ. ഞാൻ സീതലോട് സംസാരിക്കാം. വായ് വേണ്ട, അത് പറ്റി ഒന്നും പറയണ്ട, അതൊക്കെ എന്റെ വഴിക്ക് പോട്ടോ. നീ ഇപ്പൊ എടുക്കാണ്, ഞാൻ പഞ്ചായത്തിൽ എടുക്കാം. എന്നാ ശരി കേട്ടോ, ശരി ആ ഓക്കെ ഓക്കെ. എന്താ പറയുക, ഫോണോടൊക്കെ വർത്തമാനം പറയാൻ നിൽക്കുന്നു. വർത്തമാനം പറയാൻ നടക്കുകയാണെങ്കിൽ നേരത്തെ നടക്കേണ്ട കാര്യങ്ങളാണ്. വേറെ ഇപ്പോൾ പ്രസിഡന്റ് സംസാരിച്ചിട്ടാണ്. നിങ്ങൾ അച്ഛനെ മറന്നൂലേ, അച്ഛന് വിശന്നിട്ട് വയ്യ മക്കളെ. രണ്ടു കൊല്ലായിട്ട് നിങ്ങൾ അച്ഛനൊന്നും തന്നില്ലല്ലോ. നിങ്ങൾ ബാഹുബലി നടത്തിയോ? ബാഹുബലിയോ? ബാഹുബലി അല്ല, വാവിന് ബലി നടത്താറുണ്ടോന്ന്. അച്ഛന് വിശന്നിട്ട് വയ്യടാ. വിശക്കട്ടെ, അച്ഛന് നല്ലോണം വിശക്കട്ടെ. എടാ അങ്ങനെ കണ്ണിച്ചോരില്ലാത്ത വർത്താനം പറയല്ലേ ചെയ്തളാ. അച്ഛനല്ലേ മുക്കാസിന്റെ കൂടുതല് ചേട്ടന് കൊടുത്തത്, അവിടെ പോയി പറഞ്ഞു. എന്താ മണ്ടുമോളെ നീ പറയുന്നത്, ഞാൻ രണ്ടാൾക്കും ഒരുപോലെ അല്ലേ സ്ഥലം തന്നത്. എന്തെന്നായാലും ഞങ്ങൾക്കല്ലേ നഷ്ടം. അതെ, അച്ഛൻ വിൽക്കാതെ മക്കള് സുഖമായി കഴിഞ്ഞോട്ടേച്ചിട്ട് സൂക്ഷിച്ചുണ്ടാക്കിയ മുതലാണത്. അതിന്റെ പേരും പറഞ്ഞ് അച്ഛനെ പട്ടിണി കിടല്ലടാ മക്കളെ. പട്ടിണി കിടക്കണ്ട, അച്ഛന് ചേട്ടൻ തരും ആവശ്യത്തിന് ഭക്ഷണം. നിങ്ങൾ ഏട്ടനെ അനുജന് സ്ഥലത്തിന്റെ പേരും പറഞ്ഞു മത്സരിച്ചിട്ട് അച്ഛനെ മറന്ന് അച്ഛനെ പട്ടിണി കിട്ട. അച്ഛൻ ആത്മഹത്യ. അച്ഛന് വിഷിക്കണടാ ചെയ്തടാ, കൊല്ലം കൊല്ല അച്ഛന് വലിയടാ ചെയ്തളാ. അച്ഛന്റെ ആത്മാവിധിയൊക്കെ ചുറ്റി കറങ്ങും ചെയ്തളാ. വെറും പൊക്കാൻ തന്നെ അല്ലേ ചെയ്തളോ, അത് വഴിക്ക് കൊടുത്തു എന്ന് കരുതി സമാധാനിച്ചു വിടറോ ചെയ്തളാ ചെയ്തളോ. അല്ല സാറേ, നമ്മുടെ കേസ് ഇങ്ങനെ കുറെ നാളായല്ലോ, അപ്പൊ എന്തായെന്ന് അറിയാൻ വേണ്ടി. സാർ ഇപ്പൊ അവിടുന്ന് ഇങ്ങോട്ട് താമസം മാറ്റിയില്ലേ? ആ ഞാനൊരു മാസം ഇങ്ങോട്ട് മാറിയിട്ട്. ഓ, ഞാൻ പഴയ വീട്ടിൽ ചെന്ന് അന്വേഷിച്ചപ്പോഴേ സാർ ഇവിടെ താമസിക്കുന്നു പറഞ്ഞു. അപ്പൊ അത് കൊടുത്തോ? ഇല്ല, അത് കൊടുത്തിട്ടില്ല. ഓ,
അല്ല ഒന്നുമില്ല, കേസ് എന്താണ് ഇങ്ങനെ നീണ്ടു പോകുന്നത്, ഇത് പര്യവസാനില്ലല്ലോ എന്ന് അറിയാൻ വേണ്ടിട്ട് വന്നാണ്. കേസും അതിന് കോടതിക്ക് അതിൻ്റെതായ സമയം വേണമല്ലോ, സമയം എടുക്കും. അല്ല സാറ് കേട്ടു, 10 കൊല്ലായില്ലപ്പോ നമ്മൾ ഈ കേസ് ഇങ്ങനെ നടത്തണോ? ശീതള, ഇത് ഞാനായിട്ട് താമസിപ്പിക്കണല്ല, ഓരോ കേസിനും അതിൻ്റെതായ സമയം വേണം. ഇതിപ്പോൾ 10, 15, 20, 25 കൊല്ലം കഴിഞ്ഞ കേസുകളുണ്ട്. അത് കഴിഞ്ഞിട്ട് വിധി പറഞ്ഞ കേസുകൾ ഇഷ്ടംമാതിരി ഉണ്ട്. ഇനിയിപ്പോൾ എന്തൊരു അസുഖം ഉണ്ടെങ്കിൽ കേസ് പിൻവലിച്ചോ? അത് വേണ്ട സാറേ, അത് ഞാൻ സാത്താലും പിൻവലിക്കുന്ന കാര്യമില്ല, അത് നമുക്ക് തന്നെ ജയിച്ചിട്ടേ പറ്റുള്ളൂ. അപ്പം സമാധാനമായിട്ടിരിക്കും. ഓ, അതിൻ്റെ സമയം എടുത്തോട്ടെ കോടതി. ശരി സാറേ. പിന്നെ എൻ്റെ കഴിഞ്ഞ 2 സിറ്റിങ്ങിൻ്റെ ഫീസ് തന്നിട്ടില്ല. എന്താ സാറേ, ഇത്രയും നാൾ ഞാൻ തന്നെ തല്ലേ തരുന്നത് ഈ ഫീസൊക്കെ? ഇത്രയും നാൾ കൃത്യമായിട്ട് തന്നോണ്ടിരുന്നതാണ്. അതിപ്പോൾ മുടങ്ങിയോണ്ട് ഞാൻ ഓർപ്പിച്ചാൽ ഇതിന് ചിലപ്പോൾ ഒരു ശീലമാവുകയെ, അങ്ങനെ പലരും. അങ്ങനെയൊന്നുമില്ല സാറേ, എൻ്റെ കീഴിൽ ഒരുപാട് ജൂനിയേഴ്സ് ഒക്കെ ഉള്ളതല്ലേ, എനിക്ക് അവരെല്ലാം ശമ്പളം കൊടുക്കണ്ടേ ശീതള? സ്ഥലത്തിൽ ആകെ 5000 രൂപ എന്നുള്ളത്. എനിക്കൊരു ബാക്കി എപ്പോൾ കൊണ്ടുവരും? ബാക്കി സമയത്ത് എത്തിക്കണേ, ഇപ്പോൾ അടുത്ത സിറ്റിംഗ് ഉടനെ ഉണ്ട്, ഇല്ലെങ്കിൽ എനിക്കത് ബുദ്ധിമുട്ടാവും. പിന്നെ പോകുമ്പോൾ ഗേറ്റൊന്ന് അടച്ചേ കേട്ടോ. വിശാലമായ സ്ഥലമല്ലേ, ഇങ്ങനെ കാലങ്ങളോളം വെറുതെ കേസും കൂട്ടുമൊക്കെ ആയിട്ടിട്ട് നായ്ക്കൊല്ലം നരിക്കൊല്ലം ഉണ്ടായി കഴിഞ്ഞു. ഇപ്പെങ്കിലും നല്ലൊരു ബുദ്ധി തോന്നിയില്ല നിങ്ങൾക്ക്? പ്ലാൻ കാണിക്കുക. ഇതാണ് നമ്മള് ഞങ്ങൾ ആവശ്യപ്പെട്ട രീതിയിലുള്ള പ്ലാൻ, അത് വില്ലയുടെ പ്ലാൻ. മനസ്സിലായ? നമുക്ക് ഇതിനകത്ത് ഇപ്പൊ 6 വില്ലകൾ ആണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. അത് ഈ സൈഡിലേക്ക് വരും, അതൊരു പടിഞ്ഞാറ് ഭാഗമായിട്ട് വരും. പിന്നെ അതുപോലെ നമുക്ക് കളിക്കാനുള്ളതാ ഷട്ടിൽ കോർട്ടൊക്കെ ഇതാ ഈ സൈഡിലേക്ക് ഇങ്ങനെ വളരെ വിശാലമായ രീതി. നോക്കിയ പുറകിലോട്ട് പുറകിലോട്ട് വരും, അതായത് ആ അതിർത്തി ഇല്ലേ അതിൻ്റെ ഇപ്പുറത്തായിട്ട് വരും. ആ കോർണർ, ഏകദേശം കോർണറിലായിട്ട് വരും. പിന്നെ അതുപോലെ പോർച്ച് ഇതാ, നമ്മൾ പോർച്ച് ഈ സൈഡിലാണ് സെറ്റ് ചെയ്യുന്നത്. ഇത്ര വിശാലമായ പോർച്ചാണ്. അതൊക്കെ ഓക്കെ, നമുക്ക് പാർക്കിംഗ് ആണ് മെയിൻ. പാർക്കിംഗ് ഇതാ പോർച്ച് ഇവിടെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. ഈ പാർക്കിംഗ് ക്ലോസ് കുറച്ചും കൂടി കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് വണ്ടി നല്ല വൃത്തിക്ക് തിരിയണം. അങ്ങനെ വരുമ്പോൾ ഇത് ഈ സൈഡിലേക്ക് മാറ്റാം. അപ്പോൾ ഇത് ഈ ടാങ്ക് ഈ സൈഡിൽ വരും കേട്ടോ. സത്യ ടാങ്ക്? അതെ. അയ്യോ ആ സൈഡ് പറ്റില്ല. ആ സൈഡ് മൂപ്പര മുത്തശ്ശനുണ്ട് ശീതളൻ. മൂപ്പര അസ്ഥിത്തറയല്ലേ. അത് കുഴപ്പമില്ലടാ, അതൊക്കെ ഇപ്പോൾ ഒരു വിഷയമാണ്. ഒരു കുഴപ്പമില്ല, അത് കുഴപ്പമില്ല കേട്ടോ. അവർ ഞാൻ ചെറുപ്പത്തിലേ കേട്ട ഒരു വിഷയമാണ്. അവർ തമ്മിൽ സ്വത്തിൻ്റെ തർക്കം വല്ലാത്ത രീതിയിൽ ഇങ്ങനെ അടിപൊളിയൊക്കെ ആയി എന്നൊക്കെ. അതിപ്പോഴും ഇനിയിപ്പോൾ നിങ്ങൾ തമ്മിൽ ഉണ്ടാവുമോ വിഷയം? അവരെ തമ്മിൽ എന്തൊക്കെയാ പ്രശ്നം ഉണ്ടായിരുന്നു? നമ്മൾ തമ്മിൽ തങ്ങി വിഷയം. ഞങ്ങൾ അച്ഛന്മാരെ തമ്മിൽ ഉണ്ടായിരുന്നു. അല്ല, അവർക്ക് ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ? എൻ്റെ അച്ഛൻ മരിച്ചു പോയി, പിന്നെ അവൻ്റെ അച്ഛൻ പ്യാരിജാതൻ ഇപ്പം കിടപ്പില്ല. കുറച്ചായി, 3-4 ദിവസമായി. മൂപ്പര അച്ഛനും കൂടി പോയപ്പോൾ എൻ്റെ അച്ഛനും കൂടി സൈഡായി. നമ്മൾ തമ്മിൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. നമുക്ക് ഈ കിട്ടിയ സ്പേസ് ക്രിയേറ്റീവ് ആയിട്ട് എന്തെങ്കിലും ചെയ്യുക, അത്രയേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ സെപ്റ്റ് ഇട്ടങ്ങ് ഇവിടെ. ഓക്കെ, ഉറപ്പിച്ചു. സ്വത്ത് ഉണ്ടായാൽ പോരെ, അനുഭവിക്കാനും ഒരു യോഗം വേണം. സത്യേട്ടാ ശരിയാണ്, വളരെ ശരിയാണ്. കോടതി കയറി ഇറങ്ങി നമ്മുടെ നല്ല ജീവിതം മുഴുവൻ നമ്മൾ നശിപ്പിച്ചു. അധ്വാനിച്ച പൈസ മുഴുവന കോടതിയിലും ആ വക്കീലുമാർക്കും കൊണ്ടു കൊടുത്തു. എന്ത് കാര്യമുണ്ടായി? അവർ മാത്രം കൊഴുത്തു വന്നു, നമ്മൾ മരുന്ന് പോലും വാങ്ങിക്കാടെ പൊഴുത്തു ചേർത്ത്. കഷ്ടമാണ്. വേണ്ട, നമ്മളെ ദഹിപ്പിച്ച സ്ഥലത്താണ് ഇപ്പൊ സെഫ്റ്റി ടാങ്ക് പണിയാൻ പോണേ. എടാ എടാ മഹാപാവികളെ, അപ്പൂപ്പന്മാരുടെ കുഴിമാടാടാ അത്. അതെങ്കിലും ഒന്ന് ഒഴിവാക്ക്, നിങ്ങൾ ഫ്ലാറ്റോ എന്ത് സാധനം വേണമെങ്കിലും പണിതോളി, കുഴിമാടം ഒഴിവാക്ക് നിങ്ങൾ. എന്ത് പൊട്ടനാണ് ശീതള നീ, നമ്മൾ പറഞ്ഞ അവര് കേൾക്കുവോ? ജീവിക്കാൻ മറന്നുപോയെന്ന് ഇപ്പൊ തോന്നുന്നുണ്ടോടാ മക്കളെ? നിങ്ങൾ സുഖമായി ജീവിക്കാൻ വേണ്ടി ഞാൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ചതാണ് ഈ സ്ഥലം മുഴുവൻ. പക്ഷെ നിങ്ങളും നിങ്ങളുടെ മക്കളും അധിക സ്വത്തിന് വേണ്ടി കേസുകൂടി തമ്മിൽ തല്ലി ഒന്നും അനുഭവിക്കാൻ പറ്റാതെ നരകിച്ചു മരിച്ചു. പക്ഷെ നിങ്ങളുടെ പേരക്കുട്ടികളെ കണ്ടോ, അവർ ജീവിക്കാൻ പഠിച്ചവരാ. Ha 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 ha!